Hi friends, welcome back to EduHelp online classes standard 3 EVS. ഇന്നത്തെ മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ടീച്ചർ ഇന്നൊരു പാട്ടൊക്കെ പാടി ഒരു വാർത്തയൊക്കെ വായിച്ച് വളരെ മനോഹരമായ ഒരു ക്ലാസ്സാണ് എടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആരോഗ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്ന പുതുതലമുറ രോഗത്തിൻ്റെ പിടിയിൽ. ഇന്ന് മദ്യത്തെയും ലഹരിയെയും വെല്ലുന്ന വിഷമാണ് ഫാസ്റ്റ് ഫുഡ് ജനങ്ങൾക്ക് നൽകുന്നത്. കൃത്രിമമായി ഉണ്ടാക്കുന്ന മണവും നിറവും രുചിയുമാണ് കുട്ടികളെയും മുതിർന്നവരെയും ജങ്ക് ഫുഡിലേക്ക് ആകർഷിക്കുന്നത്. ഇത്തരം ആഹാരത്തിലൂടെ കുട്ടികൾക്ക് പോഷകാഹാരം ലഭിക്കുന്നില്ല. പോഷകമൂല്യം കുറഞ്ഞ ഭക്ഷണമാണ് ഫാസ്റ്റ് ഫുഡിൽ നിന്നും ലഭിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കുന്ന ഇത്തരം ഭക്ഷണത്തിലൂടെ കുട്ടികളിൽ മാരകമായ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഹാർട്ട് അറ്റാക്ക്, പ്രമേഹം, വിഷാദം, അമിതവണ്ണം എന്നിവ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇങ്ങനെ അടിയുന്ന കൊഴുപ്പ് നിങ്ങളുടെ കരളിനെ പ്രതികൂലമായി ബാധിക്കുന്നു. നാടൻ പച്ചക്കറികളും പഴങ്ങളും നൽകി കുട്ടികളുടെ ആരോഗ്യം നിലനിർത്തുക, അവരെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അപ്പോൾ കൂട്ടുകാരെ, കേട്ടല്ലോ ഇന്നത്തെ വാർത്ത. എന്താണ് ഇന്നത്തെ ആരോഗ്യ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന നാടൻ ഫുഡ് അതാണ് ഏറ്റവും ഗുണമുള്ളത് അല്ലേ. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇറ്റ് ഈസ് ദ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ഫുഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക മൂല്യങ്ങൾ, പോഷക ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനം. Food in which smell, taste and color are added artificially harm health. കൃത്രിമമായി മണവും രുചിയും നിറവും ഭംഗിയും ഒക്കെ ഉണ്ടാക്കുന്ന ധാരാളം ആഹാര സാധനങ്ങൾ നമുക്ക് കടകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഹോട്ടലിൽ നിന്നും ഒക്കെ കിട്ടും അല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല രുചിയുണ്ടാവും. പക്ഷേ അവയെല്ലാം നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്, നമ്മളെ പലതരത്തിലുള്ള രോഗികൾ ആക്കുന്നതാണ്. ഡു യു ടേക്ക് സച്ച് ഫുഡ്? നിങ്ങൾ അങ്ങനത്തെ ഭക്ഷണം കഴിക്കാറുണ്ടോ? വല്ലപ്പോഴുമൊക്കെ ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചില ആളുകളുണ്ട് നിത്യവും ഹോട്ടലിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഇത്തരം ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിക്കുന്നത്. അവർ തീർച്ചയായും രോഗികളാകാൻ സാധ്യതയുള്ളവരാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, പിക്കിൾസ് ആൻഡ് ഐസ്ക്രീംസ് ആർ സോൾഡ് ഇൻ അട്രാക്റ്റീവ് കവേഴ്സ് ഇൻ ഷോപ്സ്. നമ്മൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അല്ലേ, സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ, കൊക്കക്കോള, പെപ്സി, മിറിൻഡ ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, അച്ചാറുകളുണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. ഇതൊക്കെ പല നിറങ്ങളിലും പല ആകർഷകമായ കവറുകളിലൊക്കെ പൊതിഞ്ഞ് നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കും. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വാങ്ങിക്കാൻ തോന്നും, കഴിക്കാൻ തോന്നും, പിന്നെ അതൊരു ശീലമാവും, അഡിക്ഷനാവും അല്ലേ. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ വളരെ ഹാനികരമാണ്. ബയിങ് ആൻഡ് ഈറ്റിംഗ് സച്ച് ഫുഡ് വിൽ ബ്രിങ് ഗ്രേറ്റ് ഹാം ടു ഹെൽത്ത്. അങ്ങനെയുള്ളവ വാങ്ങിക്കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാൻസ് യു മസ്റ്റ് ബി വെരി കെയർഫുൾ വൈൽ ചൂസിങ് ഫുഡ് ഐറ്റംസ്. ഭക്ഷണപദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. വൈ ഇൻവൈറ്റ് ഡിസീസസ് അൺനെസസറിലി? എന്തിനാണ് നമ്മൾ അനാവശ്യമായി രോഗങ്ങൾ ഇത്തരം ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നതിലൂടെ നമുക്ക് കൊണ്ടുവരുന്നു? അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഫാസ്റ്റ് ഫുഡുകളും ജങ്ക് ഫുഡുകളും പാക്കറ്റിലും കുപ്പികളിലും കിട്ടുന്നതാണ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അത് കഴിയുന്നത്ര ഒഴിവാക്കുക. വല്ലപ്പോഴും ആഘോഷവേളകളിലൊക്കെ മാത്രം ഒന്ന് കഴിക്കാമെന്നല്ലാതെ അതൊരു സ്ഥിരമാക്കി കുട്ടികൾ മുതിർന്നവരും മാറ്റാതിരിക്കുക. ഓക്കെ, റൈറ്റ്. ആൻഡ് നോട്ട് വൈ നോട്ട് യൂസ് ജങ്ക് ഫുഡ്? എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ് ഉപയോഗിക്കരുത് എന്നതിന് പറയുന്നത്, അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ് ഇന്ന് നമുക്ക് തന്നിരുന്ന ഒരു പ്രവർത്തനം. ഇവിടെ കണ്ടോ, ജങ്ക് ഫുഡിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, പിസ്സായും ബർഗറും ഐസ്ക്രീമും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ആ
ജങ്ക് ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നതിനുള്ള കാരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ഫുഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. ഫുഡ് ഇൻ വിച്ച് സ്മെൽ, ടേസ്റ്റ് ആൻഡ് കളർ ആർ ആഡഡ് ആർട്ടിഫിഷ്യലി ഹാം ഹെൽത്ത്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, പിക്കിൾസ് ആൻഡ് ഐസ്ക്രീംസ് ആർ സോൾഡ് ഇൻ അട്രാക്റ്റീവ് കവേഴ്സ് ഇൻ ഷോപ്സ്. ബൈങ് ആൻഡ് ഈറ്റിംഗ് ഓഫ് സച്ച് ഫുഡ് വിൽ ബ്രിങ് ഗ്രേറ്റ് ഹാം ടു ഹെൽത്ത്. ഹെൻസ് യു മസ്റ്റ് ബി വെരി കെയർഫുൾ വൈൽ ചൂസിങ് ഫുഡ് ഐറ്റംസ്. ഓക്കെ, അടുത്ത് ഫൈവ് ഫ്രണ്ട്സ്, അഞ്ച് സുഹൃത്തുക്കളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് റോ മാങ്കോ? പച്ചമാങ്ങ കൂട്ടുകാരെ കഴിച്ചിട്ടുണ്ടോ? എന്താ പച്ചമാങ്ങയുടെ ടേസ്റ്റ്? ആ നമുക്കറിയാം അല്ലേ, പുളിയാണ്. ആൻഡ് ദാറ്റ് ഓഫ് എ റൈപ്പ് മാങ്കോ? പഴുത്ത മാങ്ങ കണ്ടോ, പഴുത്ത മാങ്ങയുടെ രുചി എന്തായിരിക്കും? ആ അത് നമുക്കറിയാം അല്ലേ, നല്ല മധുരമാണ്, ഇടയ്ക്ക് കുറച്ച് പുളിയും ഉണ്ടാവും. ഓക്കെ, ഹൗ ഡിഡ് യു ഐഡൻറ്റിഫൈ ദ സോട്ട് ടേസ്റ്റ് ഓഫ് ദ റോ മാങ്കോ ആൻഡ് ദ സ്വീറ്റ് ടേസ്റ്റ് ഓഫ് ദ റൈപ്പ് മാങ്കോ? എങ്ങനെയാണ് പച്ചമാങ്ങയുടെ പുളിയും പഴുത്ത മാങ്ങയുടെ മധുരവും നിങ്ങൾ തിരിച്ചറിഞ്ഞത്? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടാണോ, അതോ നിങ്ങൾക്ക് സ്വയം തോന്നിയതാണോ, അതോ നിങ്ങൾക്ക് സ്വയം കണ്ടെത്തിയതാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ രുചി നിങ്ങൾ കണ്ടെത്തിയത്? ബൈ ടേസ്റ്റിംഗ് ദം വിത്ത് യുവർ ടങ്ക്, ഡിഡിൻ്റ് യു? അല്ലേ, നമ്മൾ ഏത് സാധനവും കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് അറിയുന്നത് നമ്മുടെ ടങ്ക് അല്ലേ, നാവ് ഉപയോഗിച്ചിട്ടാണ്, നാക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഇസ് എ ടങ് ദാറ്റ് ഹെൽപ്സ് എസ് ടു ഐഡൻറ്റിഫൈ ടേസ്റ്റ് അല്ലേ, ഭക്ഷണ സാധനങ്ങളുടെ രുചി നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ നാവ് ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടങ്ക് ദാറ്റ് വി ഐഡൻറ്റിഫൈ ദ ടേസ്റ്റ് ഓഫ് എനി ഫുഡ്. ദ ഹെൽപ്പ് ഓഫ് നോസ് ഈസ് ഓൾസോ നീഡഡ് ടു ഐഡൻറ്റിഫൈ സ്മെൽ ഓഫ് ദ റൈപ്പ് മാങ്കോ. പഴുത്ത മാങ്ങയ്ക്ക് ഒരു നല്ല മണം ഉണ്ടാവും അല്ലേ, ഈ മണം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ നോസ് അല്ലേ, നമ്മുടെ മൂക്കുകൊണ്ടാണ് ഏതൊരു വസ്തുവിൻ്റെയും മണം നമ്മൾ തിരിച്ചറിയുന്നത്. ദർ ആർ അതർ ഓർഗൻസ് ടു ദാറ്റ് ഹെൽപ്പസ് ഐഡൻറ്റിഫൈ തിങ്സ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലുള്ള അഞ്ച് കൂട്ടുകാരുടെ സഹായത്തോടെയാണ്. ഏതൊക്കെയാണ് ആ കൂട്ടുകാരെന്ന് നമുക്ക് നോക്കിയാലോ. ദാ ഇവിടെ മനോഹരമായിട്ട് ഒരു നാടൻ പാട്ടുണ്ട്, നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കാം. തന്നാരേ തന്നാരേ തന താന തന്തന തന്നാരേ, തന്നാരേ തന്നാരേ തന താന തന്തന തന്നാരേ, ആകാശത്തമ്പിളി മാമനെന്നാരു ചൊല്ലിയേ നങ്ങേലേ, ആരും ചൊല്ലിയതല്ല കണ്ണുകൊണ്ട് കണ്ടതാണേ, കുടമുല്ലപ്പൂവിന് സുഗന്ധമെന്നാരു ചൊല്ലേ നങ്ങേലേ, ആരും ചൊല്ലിയതല്ല മൂക്കുകൊണ്ട് മണത്തതാണേ, പുല്ലാങ്കൂഴലിന് മണിനാദം ഉണ്ടെന്നാരു ചൊല്ലേ നങ്ങേലേ, ആരും ചൊല്ലിയതല്ല ചെവി കൊണ്ട് കേട്ടതാണേ, മധുരിക്കും മാമ്പഴമെന്നാരു ചൊല്ലി നങ്ങേലേ, ആരും ചൊല്ലിയതല്ല നാവ് കൊണ്ട് നുകർന്നതാണേ, കുളിർകാറ്റു വീശുമ്പോൾ തണുപ്പാണെന്നാരു ചൊല്ലി നങ്ങേലേ, ആരും ചൊല്ലിയതല്ല ദേഹം തൊട്ടറിഞ്ഞതാണേ. അപ്പോൾ കൂട്ടുകാർ പാട്ട് കേട്ടല്ലോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുന്നത്? ഈ കവിതയിൽ പറയുന്നുണ്ടല്ലോ, ആരെക്കുറിച്ചൊക്കെയാണ് കവിതയിൽ പറയുന്നത്? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെർ ആർ സ്റ്റാർസ് ഇൻ ദ സ്കൈ? ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ടെന്ന് അല്ലെങ്കിൽ അമ്പിളിമാമൻ ഉണ്ടെന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്? അത് നമ്മൾ കണ്ടെത്തിയതാണോ? എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടെത്തിയത്? ആ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് അല്ലേ. അപ്പോൾ കാണാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു? കണ്ണുപയോഗിക്കുന്നുണ്ട് അല്ലേ. ഹൗ ഡു യു റിക്കഗ്നൈസ് ദ സ്മെൽ ഓഫ് ജാസ്മിൻ? മുല്ലപ്പൂവിൻ്റെ മണം നമ്മളെങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ആ നമ്മുടെ ശരീരത്തിലെ നോസ്, മൂക്ക് എന്ന അവയവം ഉപയോഗിച്ച് നമ്മൾ മണം തിരിച്ചറിയുകയാണ് അല്ലേ. ഹൗ ഡു യു ഫീൽ ദ കോൾഡ് ഓഫ് വിൻഡ്? കുളിർക്കാറ്റിൻ്റെ തണുപ്പ് നമ്മളെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആ നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ അല്ലേ, നമ്മുടെ ത്വക്ക്, നമ്മുടെ സ്കിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തണുപ്പും ചൂടും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ഹൗ ഡു യു ലിസൺ ടു ദ മ്യൂസിക് ഓഫ് ഫ്ലൂട്ട്?
മുരളിയുടെ അല്ലെങ്കിൽ വേണുനാദം, ഓടക്കുഴലിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ഏതൊരു ശബ്ദവും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആ, നമ്മുടെ ചെവി ഉപയോഗിച്ച് അല്ലേ, ഇയർ, ചെവി കൊണ്ടാണ് നമ്മൾ ശബ്ദം തിരിച്ചറിയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഫൈവ് സെൻസസ്, അഞ്ച് സെൻസസ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും, ഫൈവ് സെൻസ് ഓർഗൻസ്, ഇതാണ് നമ്മുടെ ശരീരത്തിലെ അഞ്ച് കൂട്ടുകാരെന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഐ, ഇയർ, നോസ്, ടങ്ക് ആൻഡ് സ്കിൻ. ഈ അഞ്ച് കൂട്ടുകാർ നമ്മളെ എന്തിനെല്ലാം സഹായിക്കുന്നുണ്ട്? കണ്ണ് കാണാൻ സഹായിക്കുന്നു, ഇയർ ടു ലിസൺ കേൾക്കാൻ സഹായിക്കുന്നു, നോസ് ടു സ്മെൽ മണം തിരിച്ചറിയാൻ സഹായിക്കുന്നു, ടങ്ക് ടു ടേസ്റ്റ് രുചി തിരിച്ചറിയാൻ സഹായിക്കുന്നു, ആൻഡ് സ്കിൻ ടു ഫീൽ അല്ലേ, വികാരങ്ങൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ദീസ് ഫൈവ് സെൻസ് ഓർഗൻസ് ആർ കോൾഡ് അവർ ഫൈവ് ഫ്രണ്ട്സ്. ഓക്കെ, മേക്ക് എ നോട്ട് ഓഫ് വാട്ട് ദ ഫൈവ് സെൻസസ് ആർ. ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ, അതിനെക്കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വിച്ച് ആർ ദ ഫൈവ് സെൻസ് ഓർഗൻസ്? ഇയർ, ഇയർ ടു ഹിയർ, നോസ് ടു സ്മെൽ, ഐ ടു സീ, ടങ് ടു ടേസ്റ്റ് ആൻഡ് സ്കിൻ ടു ഫീൽ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഐ റിപ്പീറ്റ് വൺസ് മോർ. ഇയർ ടു ഹിയർ, നോസ് ടു സ്മെൽ, ഐ ടു സീ, ടങ് ടു ടേസ്റ്റ് ആൻഡ് സ്കിൻ ടു ഫീൽ. ഓക്കെ, ഇനി ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, ഇതിനകത്ത് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസ് നമ്മുടെ ഈ ഫൈവ് സെൻസ് ഓർഗൻസിൽ ഏതുപയോഗിച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സീ സം സിറ്റുവേഷൻസ് ആർ ഗിവൺ ഹിയർ ആൻഡ് ഫൈവ് സെൻസ് ഓർഗൻസ് ആർ ഹിയർ. വി വോണ്ട് ഐഡൻറ്റിഫൈ ഹൗ വി ഐഡൻറ്റിഫൈ ദീസ് സിറ്റുവേഷൻസ്. ഓക്കെ, സീ കളർ ഓഫ് ദ റെയിൻബോ. റെയിൻബോയുടെ നിറങ്ങൾ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഏത് ഫൈവ് സെൻസ് ഓർഗനിലെ ഏത് ഓർഗൻ ഉപയോഗിച്ചിട്ടാണ്? ഐ ഉപയോഗിച്ചാണ് അല്ലേ. ഓക്കെ, ഐ പുട്ട് എ ടിക് മാർക്ക് ഹിയർ. ദെൻ സൗണ്ട് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ശബ്ദം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇയർ അല്ലേ, ചെവി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹോട്ട്നെസ് ഓഫ് ടീ, ചായയുടെ ചൂട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടങ്ക്. ദെൻ സ്മൂത്ത്നെസ് ഓഫ് ദ ഫെദർ, തൂവലിൻ്റെ മിനുസം നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? യെസ്, ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ സ്കിൻ. ദെൻ ഹോട്ട്നെസ് ഓഫ് ചില്ലി, മുളകിൻ്റെ എരിവ് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടങ്ക്. ദെൻ സൗണ്ട് ഓഫ് തണ്ടർ, ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഹെൽപ്പ് ഓഫ് ഇയർ. ദെൻ സ്വീറ്റ്നെസ് ഓഫ് ഹണി, തേനിൻ്റെ മധുരം നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടങ്ക്. ദെൻ സ്റ്റാർസ് ഇൻ ദ സ്കൈ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഐ. ദെൻ ഫ്രാഗ്രൻസ് ഓഫ് ഇൻസെൻസ് സ്റ്റിക്സ്, അതായത് എന്താണ് മണം തിരിച്ചറിയുന്നത് അല്ലേ, നമ്മുടെ ഈ എന്താണ് സാമ്പ്രാണിത്തിരി ചന്ദനത്തിരികളിലൊക്കെ മണം നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വിത്ത് ഹെൽപ്പ് ഓഫ് നോസ്. ആൻഡ് കൂൾനെസ് ഓഫ് ഐസ്, ഐസിൻ്റെ തണുപ്പ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ സ്കിൻ. ഓക്കെ, അപ്പോൾ ഈ ഓരോ സിറ്റുവേഷനിലും നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഏത് സെൻസ് ഓർഗൻ ഉപയോഗിച്ചാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് മനസ്സിലായല്ലോ, ഇന്ന് തന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അടുത്തത്, ദ ഫോളോവിങ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഫുഡ്സ് ഈറ്റൺ ബൈ പീപ്പിൾ ഇൻ ത്രീ ഫാമിലീസ്. മൂന്ന് ഫാമിലിയിൽ അവർ ഒരു ദിവസം കഴിച്ച ഭക്ഷണ സാധനത്തിൻ്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ക്യാൻ യു റീറൈറ്റ് ദ ഫുഡ് ഐറ്റംസ് ഈറ്റൺ ബൈ ഈച്ച് ഫാമിലി. അത് എങ്ങനെയാണ്? ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, ഫുഡ്സ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ഫുഡ് ഫ്രം ആനിമൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ, സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് ഭക്ഷണ സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്ലാന്റ് ഫുഡുണ്ട്, ആനിമൽ ഫുഡുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഫാമിലിയിൽ ഏതൊക്കെയാണ് പ്ലാന്റ് ഫുഡിൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ, ആനിമൽ ഫുഡിൽ നിന്ന് കിട്ടി ഉപയോഗിച്ച ആഹാരം ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി
ഈ ടേബിളിലേക്ക് ഒന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഫ്രം പ്ലാന്റ്സ്, ആപ്പിൾ, റൈസ്, യാം, അമാരന്തസ്, ക്യാരറ്റ് ആൻഡ് ബനാന. ഇനി ഫുഡ് ഫ്രം ആനിമൽസ് ഏതൊക്കെയാണ്? എഗ്, മീറ്റ്, മിൽക്ക് ആൻഡ് ബട്ടർ. കുട്ടികൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ തന്നിരിക്കുന്ന എല്ലാം നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫാമിലിയിലേക്ക് പോവാം. രണ്ടാമത്തെ ഫാമിലിയിൽ ഏതൊക്കെയാണ് പ്ലാന്റ്സിൽ നിന്നും ലഭിക്കുന്ന ഫുഡ് അവർ ഉപയോഗിച്ചു നോക്കാം. മുരിങ്ങ എന്ന് പറഞ്ഞാൽ മുരിങ്ങ, ഓറഞ്ച് പീസ്, എലിഫൻറ്റ് ഫുഡ് യാം, ബിറ്റർ ഗാർഡ് ആൻഡ് വീറ്റ്. ഇത്രയാണ് പ്ലാന്റ് ഫുഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആനിമൽ ഫുഡ് ഏതൊക്കെയാണ്? മിൽക്ക്, പ്രോൺ. പ്രോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊഞ്ച് എന്ന് പറയുന്നതാണ്. പ്രോൺ, മീറ്റ്, എഗ്, ഇതെല്ലാമാണ് ആനിമൽ ഫുഡായിട്ട് രണ്ടാമത്തെ ഫാമിലി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി തേർഡ് ഫാമിലി ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ് ഫുഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടപ്പിയോക്ക, ലേഡീസ് ഫിംഗർ, മെയ്സ്, ക്യാബേജ്, പൈനാപ്പിൾ ആൻഡ് ചിക്ക് പീ. ചിക്ക് പീ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്കറിയാമോ, ഈ വെള്ള നിറത്തിലുള്ള കടലയ്ക്കാണ് ചിക്ക് പീ എന്ന് പറയുന്നത്. ഇത് പൈനാപ്പിളാണ്. ഓക്കെ, ഇതാണ് പ്ലാന്റ് ഫുഡായിട്ട് തേർഡ് ഫാമിലി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അവരുടെ ആനിമൽ ഫുഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. എഗ്, ഫിഷ്, മിൽക്ക്, കേർഡ്, ഇത്രയാണ് ആനിമൽ ഫുഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നിന്നും മൂന്ന് ഫാമിലിയും ഉപയോഗിച്ച പ്ലാന്റ് ഫുഡും ആനിമൽ ഫുഡും ഏതൊക്കെയാണെന്ന് തരംതിരിച്ച് നമ്മളിവിടെ ടേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ടീച്ചർ തന്ന ആക്ടിവിറ്റികളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു, ബൈ ബൈ.